കാരശ്ശേരി വല്ലത്തായ്പാറയിൽ മുളകുപൊടി എറിഞ്ഞു വീട്ടമ്മയുടെ മാല പൊട്ടിക്കാൻ ശ്രമം. ബുധനാഴ്ച പുലർച്ചെയാണ് സംഭവം. അതേസമയം വീട്ടമ്മയുടെ ചെറുത്തുനിൽപ്പിൽ മോഷ്ടാവ് പരാജയപ്പെട്ടു. പ്രദേശത്ത് തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതിൽ ജനങ്ങൾ ഭീതിയിലാണ്. പിന്നെ ആ ചുമരുമ പറ്റി നിന്ന് കണ്ട് ഞാൻ വാതിലും തുറക്കണ തുറക്കല്ലേ മുളകും പൊടി ചിന്തിയതാ. രണ്ടാവശ്യം ചിന്തി, പക്ഷെ ഭാഗ്യത്തിന് എന്റെ കണ്ണുക്കായില്ല, മൂത്തുകൂടി തലേക്കും ആയത്. മുഖത്ത് മുളകുപൊടി എറിഞ്ഞ് മാല പൊട്ടിക്കാനുള്ള ശ്രമമാണ് വീട്ടമ്മയുടെ ചെറുത്തുനിൽപ്പിൽ പരാജയപ്പെട്ടത്. ബുധനാഴ്ച പുലർച്ചെ 3:45 കാരശ്ശേരി പഞ്ചായത്തിലെ വല്ലത്തായ്പാറയിലാണ് സംഭവം. കാവുങ്ങൽ അസീസിന്റെ ഭാര്യ സഫിയ പുലർച്ചെ നോമ്പിനു വേണ്ടി അത്താഴമൊരുക്കാൻ അടുക്കള ഭാഗത്തെ വാതിൽ തുറന്ന് വർക്ക് ഏരിയയിലേക്ക് എത്തിയപ്പോൾ ഇവിടെ ഒളിച്ചിരുന്ന മോഷ്ടാവ് മുളകുപൊടി എറിയുകയും കഴുത്തിൽ കിടന്ന മാല മോഷ്ടിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. വീടിന്റെ പിൻഭാഗത്തെ ഗ്രില്ല് തുറന്നാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. തുടർന്ന് സഫിയയുടെ മുഖത്തേക്ക് മുളകുപൊടി വിതറിയെങ്കിലും ഭാഗ്യത്തിന് കണ്ണിലേക്കാവാത്തതിനാൽ രക്ഷപ്പെട്ടു. ഇതിനിടെ മാല മോഷ്ടിക്കാൻ ശ്രമിച്ച മോഷ്ടാവുമായി സഫിയ 10 മിനിറ്റോളം മൽപിടുത്തത്തിൽ ഏർപ്പെടുകയും ചെയ്തു. തുടർന്ന് ശബ്ദം കേട്ട് സഫിയയുടെ മകൾ കൂടി എത്തിയതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. വാതിൽ തുറന്ന് അടുക്കളയ്ക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് സാധനം എടുക്കാൻ ഇറങ്ങാൻ വേണ്ടി 3:45 ഇറങ്ങാൻ നേരത്ത് ചുമരുമ പറ്റി നിൽക്കുകയാണ്. ചുമരുമ പറ്റി നിന്നിട്ട് മുളകും പൊടി അകത്തേക്ക് എറിയുക. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അകത്തേക്കാണ്ട് എറിഞ്ഞപ്പം പിന്നെ ഞാൻ വാതിലടക്കാൻ നിന്ന് ഒച്ചപ്പാടുണ്ടാക്കിയാണ് വാതിലടക്കാൻ നിന്നേക്ക് വാതിൽ ഓൻ തള്ളിക്കാണ്. പിന്നെ രണ്ടാമത് എറിഞ്ഞു മുളക് പൊടി. അങ്ങനെ പിന്നെ ഓനെ അകത്തേക്ക് ഒരു കുറച്ചുണ്ട് കയറിക്കാണ്ട് എൻ്റെ കഴുത്തുനിന്ന് മാല പൊട്ടിക്കാൻ നോക്കിയപ്പോൾ ഞാനും ഓനെ കുപ്പായം പിടിച്ച് അല്ലോൻ്റെ കൈ തട്ടി മാറ്റിക്കാണ്ട് പിന്നെയും പിടിച്ചു മാക്സിമം പിടിച്ചു. കഴിഞ്ഞ 6 മാസത്തിനിടെ പ്രദേശത്ത് ഇത് 4 തവണയാണ് ഇത്തരത്തിൽ സംഭവം നടക്കുന്നത്. ഇതിൽ 3 തവണയും മാല മോഷ്ടിക്കുകയും ചെയ്തു. 6 മാസം മുമ്പ് 50-കാരിയായ സൗദയുടെ 2 പവൻ തൂക്കം വരുന്ന മാലയാണ് മോഷ്ടിച്ചത്. 1 മാസം മുമ്പ് തൊട്ടടുത്ത ജമീലയുടെ 1.5 പവന്റെ മാലയും മോഷ്ടിച്ചു. ഉമ്മ എൻ്റെ ഉമ്മൻ്റെ പോയിട്ട് 8 മാസമായി 2 പവന്റെ മാല. അത് വന്ന് പോലീസൊക്കെ വന്ന് അന്വേഷണമൊക്കെ നടത്തി, അതിലൊന്നും ഇത് പിടുത്തൊന്നും കിട്ടിയില്ല. അപ്പം അതേപോലെ ഇപ്പോൾ 1 മാസം മുന്നേ വെല്ലുമ്മേൻ്റെ മാല പോരേൻ്റെ ഉള്ളിൽ നിന്ന് 1.5 പവന്റെ കൊണ്ടുപോയി. അത് പോലീസ് വന്ന് മറ്റേ പോലീസ് നാളെ സ്ക്വാഡ് കാര്യങ്ങളൊക്കെ വന്ന് അന്വേഷണം നടത്തിയിനി. അപ്പം അതിനുശേഷമാണ്, 1 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെയും സംഭവിച്ചത്. അപ്പോൾ ഇതുവരെ ഒരു പിടിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഭീതിയിലാണ് എല്ലാവരും ഉള്ളത്. എല്ലാ കേസിലും പ്രതി ഒരാൾ തന്നെയാണെന്ന നിഗമനത്തിലാണ് നാട്ടുകാർ. പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആളാണ് മോഷ്ടാവെന്നും നാട്ടുകാർ പറയുന്നു. സംഭവത്തിൽ മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെയും പോലീസ്, ഡോഗ് സ്ക്വാഡ്, വിരലടയാള വിദഗ്ധർ തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നെങ്കിലും മോഷ്ടാവിന് പിടികൂടാൻ ഇതുവരെ ആയിട്ടില്ല. ക്യാമറമാൻ റഫീഖ് തോട്ടുമുക്കത്തിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.